നമസ്കാരം. നിർത്തിവെച്ച കർഷക സമരം പുനരാരംഭിക്കാനിരിക്കെ ഇന്നലെ രാത്രിയോടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ സക്കർബർഗിന്റെ ഉടമസ്ഥതയിലുള്ള പ്രധാന സാമൂഹ്യ മാധ്യമ ശൃംഖലകൾ പണിമുടക്കിയത് സംശയം ഉണർത്തുകയാണ്. ഉപയോക്താക്കളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ തനിയെ ലോഗൌട്ട് ആകുകയും പിന്നീട് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ സെർവർ തകരാറിലായതിന് മെറ്റ ഇതുവരെയും കാരണം വ്യക്തമാക്കിയിട്ടില്ല. സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നിവർ ചേർന്ന് നടത്തുന്ന ഡൽഹി ചലോ ഏതു വിധേനയും ദുർബലപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ മാർച്ച് 4 രാത്രിയോടെ പ്രധാനപ്പെട്ട 100x അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന അത്യന്തം ജുഗുപ്സാവഹമായ വാർത്തയാണ് ഇതോടൊപ്പം പുറത്തുവരുന്നത്. കർഷക സംഘടനാ നേതാക്കളോടും കർഷകരുടെ ആവശ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോടും അനുഭാവം പുലർത്തുന്ന അക്കൗണ്ടുകളാണ് തടഞ്ഞുവെച്ചത്. ഫെബ്രുവരി 13 കർഷക പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം ഇത് 3 കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തടഞ്ഞുവെക്കുന്നത്. നേരത്തെ ഫെബ്രുവരി 12 രാത്രി ഡൽഹി ചലോ ആഹ്വാനത്തിന് ഒരു ദിവസം മുമ്പ് കർഷക സംഘടനാ നേതാക്കളുടെ ഡസനിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കർഷക യൂണിയനുകളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ഔദ്യോഗിക പേജുകളും സർക്കാർ തടഞ്ഞുവെച്ചിരുന്നു. അതുപോലെ ഫെബ്രുവരി 21 നടന്ന ഡൽഹി ചലോ ആഹ്വാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലെ അക്കൗണ്ടുകൾ വീണ്ടും തടഞ്ഞുവെച്ചു. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കർഷക നേതാക്കൾ. മോദി ഗവൺമെന്റിന്റെ സന്ദേശം വ്യക്തമാണ്, അവർ കർഷകരെ സംസാരിക്കാൻ പോലും അനുവദിക്കില്ല. ശരിയോ തെറ്റോ എന്ന ചർച്ച ഉപേക്ഷിക്കുക. അടിസ്ഥാനപരമായി കർഷകരുടെ പ്രതിഷേധത്തെ സർക്കാർ ഭയപ്പെടുന്നു, അതിനാലാണ് അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിക്കുന്നത് എന്ന് നേതാക്കൾ കൂട്ടിച്ചേർത്തു. സർക്കാർ ഏത് മാർഗം ഉപയോഗിച്ച് തടഞ്ഞാലും 100 10,000 പേരായാലും ഡൽഹിയിലെ ജന്തർ മന്ദറിലെത്തി അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുമെന്ന് കർഷക നേതാക്കൾ പ്രഖ്യാപിച്ചു. പഞ്ചാബും ഹരിയാനയും ഒഴികെയുള്ള രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ കൂടി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് പ്രക്ഷോഭം പടരുമെന്നും അവർ വ്യക്തമാക്കി. 2021-22 കർഷക പ്രതിഷേധം മുതൽ കർഷകരുടെ ആവശ്യം പ്രോത്സാഹിപ്പിക്കുന്ന അക്കൗണ്ടുകളെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ആദ്യമായി എക്സ് അക്കൗണ്ട് തടഞ്ഞുവെച്ച പട്യാലയിൽ നിന്നുള്ള അഭിഭാഷകനും സ്വതന്ത്ര പത്രപ്രവർത്തകനുമായ ഗുർഷംഷീർ സിംഗ് കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള ഒരു വിവരവും ജനങ്ങളിലെത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് ആരോപിച്ചു. ഇന്ത്യയിൽ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന്റെ ഏറ്റവും വലിയ കാരണം മാർച്ച് 6 ഡൽഹി ചലോ ആഹ്വാനമാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വൻതോതിൽ അണിനിരത്താനുള്ള സാധ്യത കാണുമ്പോഴെല്ലാം അവയെ ബ്ലോക്ക് ചെയ്യുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രവർത്തന രീതിയായി മാറിയിരിക്കുന്നു എന്നും സിംഗ് കൂട്ടിച്ചേർത്തു. കർഷക നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമൊരുക്കിയാണ് മോദി സർക്കാർ കർഷക സമരത്തെ നേരിടുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. വർദ്ധിത വീര്യവുമായി കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഇതും ഇതിൽ കൂടുതലും മോദി ഷാ ദ്വയത്തിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് ചുരുക്കം.